ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം വെച്ചാൽ എൻ്റെ തൊണ്ടയ്ക്ക് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ദിവസമായിട്ട് ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പം ഈ ക്ലീനിങ് ദിവസം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ എനിക്ക് പനിയൊക്കെ ആയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുഖമൊന്നും മൂടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ അടിച്ചതാന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് റിക്കവറായ ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വീഡിയോ എന്ന് വെച്ചാൽ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മേലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ക്ലീനിങ് വീഡിയോ എന്ന് വെച്ചാൽ ചേച്ചിയുടെ റൂം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ അല്ലേ, അപ്പം അത് ചേച്ചിയുടെ റൂം ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാനിപ്പം ഞങ്ങളുടെ റൂമും അതുപോലെ തന്നെ ഹാളും ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം ഒറ്റ ദിവസം തന്നെ നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു മോളുണ്ട്. അപ്പോൾ അവളുടെ എന്താ പറയുക, അവൾ ഉറങ്ങുന്ന ടൈമിലൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം, സോറി, സ്കൂളിൽ പോകുന്ന സമയമൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഞങ്ങളുടെ റൂമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ കബോർഡൊക്കെ വന്ന് തുടച്ചു. അപ്പം കബോർഡിലൊക്കെ അവന്മാർ ഇതുപോലെ സ്കെച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ ക്രയോൺസ് വെച്ചിട്ട് വരച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നമ്മുടെ വൈറ്റ് കബോർഡിൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനാണെങ്കിൽ തുണി വെച്ചിട്ട് തന്നെ നമുക്ക് വെള്ളം തൊട്ട് നന്നായിട്ട് തുടച്ചു. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടി. പിന്നെ കബോർഡിനകത്തൊക്കെ ഞാൻ തുണിയൊക്കെ എപ്പോഴും മടക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഇപ്പോൾ അങ്ങനെ ഞാൻ അവന്മാരെയും കൊണ്ട് അങ്ങനെ ഡ്രസ്സൊന്നും എടുപ്പിക്കാറില്ല. അവന്മാർ തന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏട്ടനൊക്കെ എടുക്കുന്ന സമയത്തായിരുന്നു തുണികളൊക്കെ എപ്പോഴും വലിച്ചു വാരി ഇടുകയൊക്കെ. അപ്പം ഇപ്പം അങ്ങനൊരു പ്രശ്നമില്ല, തുണികളൊക്കെ ഞാൻ മടക്കി തന്നെ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ കബോർഡും അതുപോലെ തന്നെ ഒരു തടി അലമാരി ഉണ്ട് കേട്ടോ. അപ്പം ആ അലമാരിയും എല്ലാം ഞാനാണെങ്കിൽ വെള്ളം നനച്ച് നന്നായിട്ട് തുടച്ചു. അപ്പോൾ അലമാരിയുടെ ഗ്ലാസ്സൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചു. അതുപോലെ തന്നെ ജനൽ തുടച്ചു. ജനലിൻ്റെ നമ്മുടെ രണ്ട് സൈഡിലെ ജനലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു സൈഡിലെ ജനൽ ഞാൻ തുടച്ചു. അപ്പം അപ്പുറത്തെ സൈഡിൽ നമ്മൾ കിടക്കുന്ന നമ്മൾ ബെഡ് ഇട്ടേക്കുന്നതിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു ജനലുണ്ട്. അപ്പോൾ അതും കൂടെ തുടയ്ക്കാനുണ്ട്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡിനടിയിൽ നമ്മുടെ കട്ടിലിലായിട്ട് കുറേ കവറുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കവറുകൾ കിട്ടുമല്ലോ. അപ്പം നല്ല നല്ല കവറുകളൊക്കെ ഞാനിതുപോലെ മാറ്റി വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കവറുകൾ നമുക്ക് കട്ടിലിൻ്റെ അടിയിൽ ഞാൻ കൊണ്ടുവന്ന് ബെഡിൻ്റെ അടിയിലോട്ടാണ് ഇങ്ങനെ മടക്കി വെക്കുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാനാണെങ്കിൽ കവറുകളെല്ലാം നമ്മുടെ തുണിയുടെ കവറുകളെല്ലാം ഒരു സെറ്റാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം വേറെ അങ്ങനെ രണ്ട് ഇതായിട്ട് തിരിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ അത് ഞാൻ ബെഡിനടിയിൽ തന്നെ വെച്ചിട്ട് ബെഡിട്ടു. പക്ഷേ അപ്പം ഒരു സൈഡ് ബെഡ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കവറുകളെല്ലാം ബെഡിനടിയിൽ നിന്ന് മാറ്റിയിട്ട് അപ്പോൾ ഞാൻ കട്ടലിന് ബെഡിനടിയിൽ ഒന്നും വെച്ചിട്ടില്ല. കവറുകളെല്ലാം ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ അത് കബോർഡിൽ അങ്ങനെ ഇനി വെക്കാം. അപ്പോൾ ബെഡിൽ ഞാനാണെങ്കിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് തൂക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കട്ടിൽ ബെഡൊക്കെ നീക്കിയിട്ട് കട്ടിൽ നീക്കിയിട്ട് ഞാൻ അങ്ങനെ തൂക്കാറില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം തൂത്തിട്ട് അങ്ങ് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാൻ കയറുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം തൂത്തെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ കണ്ടല്ലേ, അപ്പോൾ നല്ലതായിട്ട് ചിലന്തി വലയും കാര്യങ്ങളും പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ കബോർഡിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ പാമ്പേഴ്സിൻ്റെ കവറൊക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ പാമ്പേഴ്സ് എടുത്തിട്ട് കവറുകൾ ഞാൻ രാത്രിയിലെല്ലാം അവർക്ക് പാമ്പേഴ്സ് വെക്കാം. ഇപ്പോൾ പകലൊന്നും വെക്കാറില്ല, രാത്രിയിലേ വെക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാമ്പേഴ്സ് എടുത്തിട്ട് കവർ അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കവറുകളെല്ലാം എടുത്ത് മാറ്റി. പിന്നെ അവിടെയൊക്കെ തൂത്തു. അപ്പോൾ തൂത്തുകൊണ്ടിരുന്നതിന് ഇടയ്ക്ക് മോൻ കയറി വന്നു. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിൽ പോകണ്ട, ഒന്ന് ലീവാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം മൂത്ത ആൾ താഴെന്ന് ടി വി ആണ്. അപ്പം ഇളയാളും ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് അപ്പം അവന് മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ആകെ കുരുത്തക്കേടും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തോ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് താഴെ പോയി. അപ്പോൾ മോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൾ ഉണരുന്നതിന് മുമ്പ് ഇപ്പോൾ എനിക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി ചെല്ലണം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നേ, തൂത്തിട്ട് പിന്നെ അവിടെ നിന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കട്ടിലിൻ്റെ കീഴിലും അതുപോലെ തന്നെ അലമാരയുടെ കീഴിലൊക്കെ ആയിട്ട് നല്ല പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് തുടക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂം നല്ല ക്ലീനായി. പിന്നെ നമുക്ക് ഹാളാണ് വൃത്തിയാക്കാനുള്ളത്. പിന്നെ അപ്പുറത്തൊരു റൂമുണ്ട്. ആ റൂം ഞാൻ ഇപ്പം വൃത്തിയാക്കുന്നില്ല, കാരണം നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ഹാളും കൂടെ വൃത്തിയാക്കിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഹാളിലുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല പൊടികളും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളൂ, ടൈലൊക്കെ നന്നായിട്ട് അത്യാവശ്യം പൊടികളും കറകളും ഒക്കെ ഉണ്ട്.
അപ്പോൾ ബാത്റൂമിൽ നിന്ന് അമ്മമാർ നേരെ ഇറങ്ങി വരുമ്പോൾ കാലൊന്നും ചിലപ്പം ചവിട്ടിയിലൊന്നും ചവിട്ടി തുടക്കാതെയാണ് വരിക. അപ്പം കാലിൻ്റെ പാദത്തിൻ്റെ അടയാളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ മുകളിൽ എന്താ പറയുക, ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ് കേട്ടോ. അപ്പം അവിടെയും നല്ല പൊടികളുണ്ട്. അവിടെ എന്താ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അത്യാവശ്യം നല്ല പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ എന്തെങ്കിലും ഉണക്കാൻ അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ നമ്മുടെ സൈഡ് പോർഷനിലാണ് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ടെറസിൻ്റെ മുകളിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ സൈഡിൽ ബക്കറ്റൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഏറ്റവും ടോപ്പിലെ സ്റ്റെപ്പുകളെല്ലാം ഒന്ന് തൂത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനാണെങ്കിൽ തുണി കെട്ടിയില്ല, മറന്നുപോയി, മുഖത്തൊക്കെ തുണി കെട്ടാൻ മറന്നുപോയി. അപ്പം നല്ല പൊടിയൊക്കെ നന്നായിട്ട് മൂക്കിലൊക്കെ കയറിട്ടോ. അപ്പോൾ അതിൻ്റെ പനിയാൻ തോന്നുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, അതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ തുടയ്ക്കുന്നില്ല, കാരണം തുടയ്ക്കുന്ന രീതിയിലുള്ള അഴുക്കൊന്നും ഇല്ല. അപ്പോൾ തൂത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പൊടികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടികളുണ്ട്. അപ്പം പ്ലാസ്റ്റിക് നമ്മുടെ ചാക്കിൻ്റെ ചെറിയ ചെറിയ പൊടികളും അതുപോലെ തന്നെ കറുത്ത ഒരുപാട് ഒത്തിരി പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൂത്തിട്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ കമ്പിയിലുള്ള പൊടികളും വലയൊക്കെ തൂത്തെടുക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ ഇതെല്ലാം തൂത്തതിന് ശേഷം നമുക്ക് ഹാളും കൂടെ തൂത്തിട്ട് തുടയ്ക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ കലം നമ്മൾ സ്റ്റെയറിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടികളുണ്ടല്ലോ, അപ്പോൾ അതിന് ഡെയിലി വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കലം അവിടെ വെച്ചേക്കുന്നത്. അപ്പം അത് അവിടുന്ന് മാറ്റില്ല, അപ്പോൾ അത് അവിടെ തന്നെ വെച്ചേക്കാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ആ കതവ് അങ്ങോട്ട് എപ്പോഴും തുറക്കില്ല കേട്ടോ സിറ്റ് ഔട്ടിലെ. കാരണം എപ്പോഴും ഇവന്മാരുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലോട്ടൊക്കെ ഇറങ്ങിപ്പോവും, അപ്പം പൊക്കമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ അവിടുത്തെ ഡോർ എപ്പോഴും നമ്മൾ തുറക്കില്ല. ഇതുപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകുമ്പോൾ മാത്രമേ തുറന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ തിരിച്ച് അടച്ചിട്ടേക്കും. അപ്പോൾ നമ്മൾ ആ കലം കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ വെള്ളം ഒഴിക്കണം എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടം ഉള്ള ടൈമിലാണെങ്കിൽ ഏട്ടൻ മുടങ്ങാതെ തന്നെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഈ കലം കാണുമ്പോഴാണ് വെള്ളം ഒഴിക്കണമല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഡെയിലി വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അത് വെച്ചേക്കാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മേളത്തെ സ്റ്റെയറിലെയൊക്കെ പൊടികളും അതുപോലെ തന്നെ ഹാളിലെ പൊടികളൊക്കെ തൂത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാൾ അങ്ങ് തുടക്കുകയാണ്. അപ്പോൾ ഹാളിൽ നല്ല എന്താ പറയുക കറകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നാളെ ഞാനിവിടെ തുടച്ചിട്ട് അപ്പോൾ റൂമൊക്കെ തുടക്കിയെങ്കിൽ ഹാൾ അങ്ങനെ തുടക്കാറില്ലായിരുന്നു. പിന്നെ ഒരുപാട് കഴുക്കാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ നിൽക്കും. അങ്ങനെ പിന്നെ മടിച്ച് മടിച്ചിരുന്നിട്ട് ഹാളൊക്കെ അത്യാവശ്യം നല്ല കറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാണെങ്കിൽ ലോഷനൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ വെള്ളത്തിലൊന്നും തുടച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാളിലെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നെങ്കിലും അത്യാവശ്യം നല്ല പണികളൊക്കെ ഉണ്ട്. പിന്നെ ആ ബോർഡും സ്റ്റാൻഡും ഒന്നും ഞാൻ അവിടുന്ന് മാറ്റിയിട്ടില്ല. അപ്പം അത് ഇനി സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാനത് അവിടുന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ ചേച്ചി വരുന്ന സമയത്ത് ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നേന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്താ പറയുക എല്ലാം നന്നായിട്ട് ഒതുക്കി വെച്ചേക്കാണ്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ തൊടുന്നില്ല. അപ്പോൾ ഞാൻ ഹാളും തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വേറൊരു ചവിട്ടിയൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ മറ്റേ ചവിട്ടിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് അഴുക്കായി, അപ്പോൾ അത് കഴുകിയിടണം. അപ്പോൾ ഞാൻ വേറൊരു ചവിട്ടിയൊക്കെ നമ്മുടെ ബാത്റൂമിൻ്റെ, അത് നമ്മുടെ ബാത്റൂമാണ് കേട്ടോ. അപ്പം അവിടുത്തെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലിടുകയാണ്. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല. ചേച്ചിയുടെ റൂമും ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി ഹാളും ഞങ്ങളുടെ റൂമും ക്ലീനാക്കി. പിന്നെ ഇപ്പുറത്ത് വേറൊരു റൂമുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങിയത് അവിടെ ഇട്ടേക്കണം. അപ്പോൾ അതൊക്കെ കുറേ മടക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നാളത്തെ വീഡിയോയിലെടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ മേളത്തെ ഫ്ലോറ് കംപ്ലീറ്റ് ആകും. പിന്നെ നമുക്ക് താഴത്തെ ഹാളും സിറ്റ് ഔട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇനി എന്തായാലും ഏപ്രിൽ മാസം മോടെ ബർത്ത്ഡേ വരികയാണ്, അതുപോലെ തന്നെ വിഷു വരികയാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഓരോന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ സമയത്ത് ഇടുന്ന നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ കബോർഡുകളെല്ലാം ഉണ്ടല്ലോ ക്ലീനായി. അപ്പോൾ നമ്മുടെ ആ വൈറ്റ് കബോർഡിലാണ് കൂടുതലും ഇവന്മാർ ക്രയോൺസൊക്കെ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഞാൻ നമ്മുടെ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ വേണം അത് പോകുമ്പോഴാണ് കൊണ്ടുപോകാം കേട്ടോ. അപ്പം ഗുഡ് ബൈ.